വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പനീർ മട്ടർ മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതായിട്ട് ഞാൻ കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്, മട്ടർ എടുത്തിട്ടുണ്ട്. ഇത് പച്ച മട്ടർ വേവിച്ചതാണ്. കുക്കറിലിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വേവും, പച്ചയായതുകൊണ്ട്. അത് വേവിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില അരിഞ്ഞത്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് തൊലി കളഞ്ഞെടുത്ത് വെച്ചതാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിത് പനീറൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് പനി ഇറക്കി കൊടുക്കുക. ഒരുപാടൊന്നും പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഈ എണ്ണയിലോട്ട് തന്നെ ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. കടുവിന് പകരം ഞാൻ ജീരകമാണ് ഇടുന്നത്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി വെക്കും. വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കും. സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൊടുക്കും. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കും. സവാള അരച്ച് വേണമെങ്കിൽ എടുക്കാം, ഞാനിവിടെ അരച്ചെടുത്തിട്ടില്ല. ഇനി ഈ തക്കാളി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഞാൻ തക്കാളി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സവാള ഒന്ന് വഴുതു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് വഴുതു വരണം. പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവിടെ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ini dilotte namak mattu ittu nannayittu onnu ilakki eduthu vekkanam pattra ilakki masala enna thurichu vekkanam ഇതിലോട്ടൊരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം പക്ഷേ ഈ മസാല എല്ലാം കൂടി ഇതിൽ തന്നെ പിടിച്ച് വരണം അതിനുവേണ്ടി ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ മട്ടർ മസാല റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം